അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ളവരെ, ഒരു പി എസ് സി എക്സാം എഴുതി ജോലി കിട്ടുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. അറബിക് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളും പഠന സാമഗ്രികളും അവലംബിച്ച് പഠിക്കുമ്പോൾ വ്യവസ്ഥാപിതമായുള്ള പഠനം നടക്കാത്തത് കൊണ്ട് തന്നെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നിടത്ത് വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതെ വരികയും ലിസ്റ്റിൽ നിന്ന് ഔട്ടാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യവസ്ഥാപിതമായി നാം പഠിക്കാൻ ഒരുക്കമെങ്കിൽ ഏതൊരു മത്സര പരീക്ഷയും വളരെ പ്രയാസമില്ലാതെ തന്നെ എളുപ്പത്തിൽ അതിൻ്റെ ആദ്യ റാങ്കുകളിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാല്ലാ, ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുമ്പ് പല വിധത്തിലുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ആ പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ചോദ്യങ്ങളുടെ പൊതു സ്വഭാവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ അസറുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടം, ജാഹിലിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ പി എസ് സിക്ക് ചോദ്യങ്ങളായി വരാറുള്ളത്. നമ്മുടെ മുമ്പിൽ പി എസ് സി എക്സാമുകൾ ഒബ്ജക്റ്റീവ് രൂപത്തിൽ എക്സാം നടന്നത് വളരെ കുറച്ച് മാത്രമായതുകൊണ്ട് ചോദ്യങ്ങളുടെ എണ്ണം ധാരാളമായി നമ്മുടെ മുമ്പിലില്ല. എന്നാൽ നിരന്തരമായി നടക്കുന്ന കേടെക് എക്സാമുകൾ, സെറ്റ് എക്സാമുകൾ, നെറ്റ് എക്സാമുകൾ, ഇതിലൂടെ എല്ലാം കടന്നുപോയി അതിലുള്ള എല്ലാ ചോദ്യങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ മാത്രം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക നമുക്ക് സാധ്യമല്ല. അതിന്റെ ഒരു ഉദാഹരണം എന്ന നിലക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദ്യത്തിൽ കാണുന്നത് എച്ച് എസ് ജി പാർട്ട് ടൈം 2021 നടന്ന ഒരു പരീക്ഷയുടെ ജാഹിലിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മുഅല്ലഖത്തു ഇമ്രിഉൽ ഖൈസ് ഖസീദത്തു ഫീ ബഹർ, ഇമ്രിഉൽ ഖൈസിന്റെ മുഅല്ലഖ അത് ഏത് ബഹറിലുള്ള കവിതയാണ് എന്നാണ് പി എസ് സിക്ക് ഒരു ചോദ്യമായി ചോദിച്ചത്. ഓപ്ഷൻ എ അത്തവീൽ അൽ കാമിൽ അൽ വാഫിർ അർജസ്, ഉത്തരം അത്തവീൽ എന്നുള്ളതാണ്. ഇനി 2021 എൽ പി ഫുൾ ടൈം പരീക്ഷയിൽ വന്ന ചോദ്യമാണ് ജാഹിലിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, സുമ്മിയത്തിൽ അറബിയത്തു ബിസ്മി ഇസ്മായിൽ ഖുറൈഷ് യഅറബുന ഖഹ്താൻ അസ്സഊദിയ, അറബിയ എന്ന പേര്, അറബികൾക്ക് അറബി എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തിയാണോ, ഖുറൈശികളിലേക്ക് ചേർത്തിയാണോ, സൗദി അറേബ്യയിലേക്ക് ചേർത്തിയാണോ, യഅറബുന ഖഹ്താനിലേക്ക് ചേർത്തിയാണോ? ഉത്തരം യഅറബുന ഖഹ്താൻ, യഅറബുന ഖഹ്താനിലേക്ക് ചേർത്തിയാണ് ആ പേര് വരുന്നത്. അടുത്ത ചോദ്യം, സിയാദ് ബിൻ മുആവിയ ഹുവ മിൻ ശുഅറാഇ മുഅല്ലഖാത്തിൽ അഷർ യുഅറഫു ബിസ്മി സിയാദ് ബിൻ മുആവിയ എന്ന ഈ ഒരു വ്യക്തി, ഹുവ അദ്ദേഹം, മിൻ ശുഅറാഇ മുഅല്ലഖാത്തിൽ അഷർ, മുഅല്ലഖയുടെ 10 കവികളിൽ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെട്ട പേരതല്ല. യുഅറഫു ബിസ്മി, ഏത് പേരാണ് അദ്ദേഹം അറിയപ്പെട്ടത്? അൽ ആയിഷ, അബുൽ അസ്വദ്, അന്നാബിഗ, മലിക്കുദ്ദില്ലീൻ. ഉത്തരം അന്നാബിഗത്തു ദുബിയാനി. ഇപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലായി, ഒരുവിധം എല്ലാ കവികളുടെയും പേരുകൾ, യഥാർത്ഥ പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ആയിഷയുടെ പേരെന്താണ്, അബുൽ അസ്വദ് ആരാണെന്നുള്ളൂ, മലിക്കുദ്ദില്ലീൻ. ഈ രൂപത്തിലാണ് നമ്മൾ എല്ലാ ചോദ്യങ്ങളോടും കടന്നു പോകണമെന്ന് നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കണം. ഈ രൂപത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇൻഷാല്ലാ. അടുത്ത ചോദ്യം, ഇഷ്ടഹര കുസുമൻ സായിദ് അൽ ഇയാദി, ഇതും എൽ പി ഫുൾ ടൈം വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഷ്ടഹര കുസുമൻ സായിദ് അൽ ഇയാദി, കുസുമൻ സായിദ് അൽ ഇയാദി പ്രസിദ്ധനായത് ഫിഷ്ഇരി അൽ ഖുതുബ അൽ വസിയ അൽ റിവായ. ഉത്തരം അൽ ഖുതുബ, ഖുതുബ എന്ന മേഖലയിലാണ് കുസുമൻ സായിദ് അൽ ഇയാദി പ്രസിദ്ധനായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ചോദ്യം എന്താന്ന് പരിചയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ാണ് അല്ലെങ്കിൽ ഉത്തരം ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയിലെ പ്രസിദ്ധമായ ഒരു വരിയാണിത്. അടുത്തത് ഓക്കെ, മറ്റൊരു ചോദ്യം, അശ്ശഇറു ദീവാനുൽ അറബ് ഹാദത് തസ്റീഹു യതഅല്ലഖു ബിശ്ശഇർ, അശ്ശഇറു ദീവാനുൽ അറബ് എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഹാദത് തസ്റീഹ് സ്റ്റേറ്റ്മെന്റ്,
ഈ ഒരു പ്രസ്താവന ഏത് കവിതയുമായി ബന്ധപ്പെട്ടതാണ്? അൽ ഹദീഫ് ആധുനിക കാലഘട്ടത്തിലുള്ളതാണോ, അൽ ഉമവി, അൽ അബ്ബാസി, അൽ ജാഹിലി? ഉത്തരം, അഷ്ഷഇറു ദീവാറുൽ അറബ് എന്നറിയപ്പെടുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളാണ്, ആധുനിക കാലഘട്ടത്തിലെ കവിതയല്ല. എന്താണ് അഷ്ഷഇറു ദീവാറുൽ അറബ്? അറബികളുടെ ഒരു ചരിത്ര രേഖയാണ്, ഒരു റെക്കോർഡ് ബുക്കാണ് ശരിക്ക് കവിത എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലെ നാനാവശങ്ങൾ രേഖപ്പെടുത്തിയതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നില്ല. പിന്നെ യു പി പാർട്ട് ടൈം 2021 നടന്ന മറ്റൊരു പരീക്ഷ, യു പി പാർട്ട് ടൈം, അതിലെ ജാഹിലിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ് ഒരു ചോദ്യം. മാഹിയ തസ്രീഹാത്തുൽ ഖാത്തിഅ അനിൽ മുഅല്ലഖാത്തി, നാല് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ഏതാണ് മുഅല്ലഖയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. മാഹിയ തസ്രീഹാത്ത്, തസ്രീഹാത്തിൽ ഏതാണ് അൽ ഖാത്തിഅ, തെറ്റായത്? ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കണം, ശരിയായതല്ല, തെറ്റായതാണ് എഴുതുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അൽ മുഅല്ലഖാത്തു അഷ്ഹറുൽ ഖസാഇദുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളിൽ ഏറ്റവും പ്രസിദ്ധമാണ് മുഅല്ലഖ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റൊന്ന്, കാന ഹമ്മാറു റാവിയ ജാമിഉൽ മുഅല്ലഖാത്തി, ഇവിടെ ഹമ്മാർ എന്നുള്ള ഹമ്മാദ് ഹമ്മാദ് ആവാനാണ് ആവണ യഥാർത്ഥ പേര്, സ്പെല്ലിംഗിന്റെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് എങ്കിൽ നമുക്ക് അത് നോക്കാം. ഹമ്മാദുർ റാവിയ ജാമിഉൽ മുഅല്ലഖാത്തി, മുഅല്ലഖ ക്രോഡീകരിച്ചത് ഹമ്മാദുർ റാവി ആയിരുന്നു, അതും ശരിയായ പ്രസ്താവന ഹമ്മാദ് എന്നാണെങ്കിൽ. അടുത്ത ഓപ്ഷൻ, യുഖാലു പറയപ്പെടുന്നു, ഇന്നൽ മുഅല്ലഖാത്തി തതഅല്ലഖു ബിസൂഖ് ഉക്കാദ്, മുഅല്ലഖ ഉക്കാദ് ചന്തയുമായിട്ടാണ് ബന്ധമെന്ന് പറയപ്പെടുന്നു. സത്യത്തിൽ അത് തെറ്റായ പ്രസ്താവനയാണ്. മുഅല്ലഖ കഅബയുമായിട്ടാണ് ബന്ധമുള്ളത്, കഅബയിലേക്കാണ് അത് ചേർത്തിയിട്ട് അവിടെ ബന്ധിപ്പിച്ചത് കൊണ്ടാണ് മുഅല്ലഖ എന്ന് പേരുന്നത്. അൽ മുഅല്ലഖാത്തു ഫറഉ മിൻ നഖായിൽ, നഖായിലിന്റെ ഒരു ശാഖയാണ് മുഅല്ലഖ. ഫറഉ എന്ന ശാഖ, മുഅല്ലഖ എന്ന് പറഞ്ഞാൽ നഖായിലിന്റെ ഒരു ശാഖയാണ്. ഇതും തെറ്റായ പ്രസ്താവനയാണ്, കാരണം നഖായിൽ എന്ന് പറയുന്ന ഖണ്ഡന കവിത എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നഖായിൽ എന്നുള്ളത് ജാഹിലിയ കാലഘട്ടവുമായിട്ടേ അല്ല ബന്ധം, അത് ഉമവി കാലഘട്ടത്തിലാണ് ബന്ധമുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഒരു തെറ്റായ പ്രസ്താവനയാണ്, അതുപോലെ തന്നെ ജീമും ഒരു തെറ്റായ പ്രസ്താവനയാണ്. ഇനി ഹമ്മാറ് എന്ന ദാല് അല്ല ഉദ്ദേശിച്ചെങ്കിൽ ഇത് തെറ്റായ പ്രസ്താവന വരും. അപ്പൊ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ വ്യക്തമായി കിട്ടും. ഒന്ന്, എ അലിഫാണ്, അതെന്തായാലും അല്ല ശരിയായ പ്രസ്താവന, ഓപ്ഷൻ എ അല്ല. ബി ദാല്, ദാല് തെറ്റായ പ്രസ്താവനയാണ്, പക്ഷെ ദാല് മാത്രമല്ല തെറ്റായ പ്രസ്താവനയുള്ളത്, ജീമും തെറ്റായ പ്രസ്താവനയാണ്. പിന്നെ ബാഉം ജീമും, ബാ ഹമ്മാറു റാവിയ ശരിയാവാൻ സാധ്യതയുണ്ട്, ജീമ് പിന്നെ സൂഖ് ഉക്കാൽ തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇത് ഹമ്മാറ് എന്നാണെങ്കിൽ ദാല് എന്തായാലും ഇതിന് ഓപ്ഷനിൽ വരണം. ഇവിടെ ദാലില്ലാത്തത് കൊണ്ട് ഈ ഓപ്ഷൻ ആവാൻ നിർവാഹമില്ല. അത് ഡി, ഡി എന്നുള്ള ജീമും ദാലും, ജീമും ദാലും. അപ്പൊ അതാണ് ശരിയാവാൻ സാധ്യത. ഇവിടെ ഹമ്മാർ എന്നുള്ളത് ഹമ്മാദ് എന്ന് തന്നെയാണ് ടൈപ്പിംഗിൽ വരേണ്ടിയിരുന്നത്. അത് പ്രകാരം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസറായി വരിക. ഇത് രണ്ടുമാണ് തെറ്റായ പ്രസ്താവന ഉള്ളത്. അടുത്ത മറ്റൊരു ചോദ്യം, മസാജുറു അഷ്ഷഇരിൽ ജാഹിലി വഖീമത്തുഹ അത്താരിഖിയ, ഒരു പുസ്തകത്തിന്റെ പേരാണ് മസാജുറു അഷ്ഷഇരിൽ ജാഹിലി, ജാഹിലിയ കവിതയുടെ സോഴ്സുകൾ. വഖീമത്തുഹ, അതിന്റെ വാല്യൂസ്, അത്താരിഖിയ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് എന്ന് പറയുന്ന ഈ പുസ്തകം, മിൻ അഹമ്മി ദിറാസാത്തിൻ നഖ്ദിയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിക്കൽ സ്റ്റഡിയാണിത്, ഒരു വിമർശന പഠനമാണ് ഈ പുസ്തകം. എന്തിനെ കുറിച്ചുള്ള വിമർശന പഠനമാണ്? ഹൗല അഷ്ഷഇരിൽ ജാഹിലി, ജാഹിലിയ കവിതയെ കുറിച്ചുള്ള. ക്വസ്റ്റ്യൻ, സാഹിബുഹു, ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇത് ശരിക്കൊരു ആധുനിക കാലഘട്ട ചോദ്യമാണ്. നമ്മൾ കാലഘട്ട ബേസ് നോക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വന്നൊരു പുസ്തകമാണ്. ഈ ഒരു ടോപ്പിക് ജാഹിലിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ടായതുകൊണ്ടും ജാഹിലിയ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ പഠിക്കുന്നിടത്താണ് ഇത് പഠിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടും തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ സംസാരിക്കാൻ ഉപയോഗപ്പെടുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ത്വാഹ ഹുസൈൻ, ഹമ്മാറു റാവിയ അല്ലേ, ഇത് ഹമ്മാദ് ആവാൻ ചാൻസ് ഉള്ളു. നാസറുദ്ദീൻ അൽ അസദ്, അൻവർ അൽ ജുന്ദി. അപ്പൊ ഇവിടെ പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തരെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, ആധുനിക കാലഘട്ടം ചർച്ച ചെയ്യുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പുസ്തകം എഴുതിയത് നാസറുദ്ദീൻ അൽ അസദ് എന്ന് പറയുന്ന വ്യക്തിയാണ്, മസാദിറു ശിഅരിൽ ജാഹിലി വഖീമത്തുഹ അത്താരിഖിയ എന്ന പുസ്തകം. മറ്റൊരു ചോദ്യം, ലൈസ മിൻ അൻവാഇ നസറിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ നസറിന്റെ ഇനങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്. നസറിന്റെ ഇനങ്ങളിൽ വന്നിട്ടില്ലാത്തത്, അൽ ഹിക്കമ വൽ അംസാൽ, അത് ജാഹിലിയ കാലഘട്ടത്തിലെ നസറിന്റെ ഇനമാണ്. ഹിക്കമ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അംസാൽ ചെറിയ ആപ്തവാക്യങ്ങൾ പോലത്ത്.
അൽ ഖിസസ് കഥകൾ കഥരൂപത്തിലുള്ള ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജാലിയ കാലഘട്ടത്തിൽ. അൽ ഖിത്വാബ പ്രസംഗകല ഉണ്ടായിട്ടുണ്ട്. തൗഖിആത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ തൗഖിആത്ത് ആണ് ഇതിന്റെ ഉത്തരം. തൗഖിആത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? രാജാവ് അബ്ബാസി കാലഘട്ടത്തിൽ, അബ്ബാസി കാലഘട്ടത്തിലെ രാജാക്കന്മാർ അവര് ഒരു അവർക്കുള്ള കത്തിടപാടുകൾ വരുമ്പോൾ അവർക്ക് മുന്നിൽ വരുന്ന ആ കത്തുകൾ അല്ലെങ്കിൽ ആ എഴുത്തുകൾ, അല്ലെ ഒഫീഷ്യൽ എഴുത്തുകൾ, അതിന്റെ താഴെ അവർ ഒപ്പുവെക്കുന്ന പോലെ തന്നെ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വരികൾ അവരവിടെ അതുമായി ബന്ധപ്പെട്ട് അവർ എഴുതും. ആ എഴുതുന്ന ഭാഗത്തെയാണ് തൗഖിയാത്ത് എന്ന് പറയും. അത് ആ കാലഘട്ടത്തിലെ നെസറിന്റെ, അബ്ബാസി കാലഘട്ടത്തിലെ നെസറിന്റെ ഇനങ്ങളിലെ ഒരു പ്രധാന ഇനമായിട്ട് പിന്നീട് പലപ്പോഴും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാണ് തൗഖിയാത്ത് എന്ന് പറയുന്നത്. പിന്നെ ജാഹിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലൈസ മിൻ ശുഅറാഇ സുആലീഖ് ഫിൽ അസ്റിൽ ജാഹിലി. ജാഹിയ കാലഘട്ടത്തിലെ ശുഅറാഇ സുആലീഖിൽ പെടാത്തത് ആരാണ്? അപ്പൊ ശുഅറാഇ സുആലീഖ് എന്താന്ന് നമ്മൾ പഠിക്കണം, അല്ലെ ആരൊക്കെ വരുന്നുണ്ടെന്ന് പഠിക്കണം. അതിൽ പെടാത്ത ആൾ ആരെന്ന ചോദ്യം. ഉർവത്ത് ബിൻ അൽ വർദ് തഅബ്ബ തശറൻ അശൻഫറ അൽ അസദി അന്നാബിഗത്തു അസ്ദുബിയാനി. ഓപ്ഷൻ ഡി ആണ്, അന്നാബിഗത്തു അസ്ദുബിയാനി എന്നാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന മുഅല്ലഖയുടെ വക്താക്കളിൽ ഒരാൾ കള്ളിനെ സ്മരിച്ചുകൊണ്ടാണ് തന്റെ കവിത ആരംഭിച്ചിട്ടുള്ളത്. ആരാണ്? അംർ ബിൻ കുൽസൂം, തറഫത്ത് ബിൻ അബിദ്, അൽതറത്ത് ബിൻ ഷദ്ദാദ്, അൽ ഹാരിസ് ബിൻ ഹില്ലിജ. അപ്പൊ അതിന് ഉത്തരം അംർ ബിൻ കുൽസൂം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇതുപോലെ കുറെ ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭത്തിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.